നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്പർ 80 ഹോട്ടലുടമ റോയി വാലാഡ് കീഴടങ്ങി. കൊച്ചി സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് കീഴടങ്ങിയത്. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ അഭിഭാഷകയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമാണ് റോയി വയലാട്ട് എത്തിയത്. രണ്ടാം പ്രതി സൈജു തങ്കച്ചനും അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ കീഴടങ്ങിയേക്കും. കീഴടങ്ങിയ റോയി വയലാട്ടിനെ ക്രൈംബ്രാഞ്ച് DYSP ബിജി ജോർജ് ചോദ്യം ചെയ്യുകയാണ്. റോയിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് റോയി വയലാട്ടിന്റെ അഭിഭാഷക പറഞ്ഞു. റോയി വയലാട്ട്, സൈജു തങ്കച്ചൻ എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യഹർജി സുപ്രീംകോടതിയും തള്ളിയതിന് പിന്നാലെയാണ് ഈ കീഴടങ്ങൽ. വയനാട് സ്വദേശിയായ അമ്മയുടെയും പ്രായപൂർത്തിയാകാത്ത മകളുടെയും പരാതിയിലാണ് കൊച്ചി പോലീസ് റോയി വയലാട്ട് അടക്കമുള്ളവർക്കെതിരെ പോക്സോ കേസെടുത്തത്. വയനാട് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഹോട്ടലിലെത്തിച്ച് ബലാത്സംഗത്തിന് ശ്രമിച്ചെന്നാണ് കേസ്. കൊച്ചിയിൽ മുൻ മിസ് കേരള അടക്കം വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിലും റോയി വയലാട്ടിലും സൈജു തങ്കച്ചനും പ്രതികളാണ്. കേസിലെ മൂന്നാം പ്രതി അഞ്ജലി റിമാദേവിനെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അമ്മയ്ക്കൊപ്പം ഹോട്ടലിലെത്തിയ പെൺകുട്ടിയെ കെണിയിൽപ്പെടുത്താൻ അഞ്ജലി റിമാദേവ് മറ്റു രണ്ട് പ്രതികൾക്ക് ഒത്താശ ചെയ്തെന്നാണ് കേസ്. എന്നാൽ പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ അമ്മയുമായുള്ള സാമ്പത്തിക തർക്കമാണ് പരാതിക്ക് കാരണമെന്നാണ് പ്രതികൾ കോടതിയിൽ പറഞ്ഞത്. ഇതിനിടെയാണ് സമൂഹ മാധ്യമങ്ങളുടെ അഞ്ജലി റിമാദേവ് വീണ്ടും രംഗത്തെത്തിയത്. ചില രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ആറുപേർ തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജീവൻ അപകടത്തിലാണെന്നുമാണ് അന്ന് യുവതി പറഞ്ഞത്. റോയി വയലാട്ടിനെ കുടുക്കാൻ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചയക്കുകയാണെന്നും അഞ്ജലി റിമാദേവ് പറഞ്ഞിരുന്നു. കൊച്ചിയിൽ മോഡലുകളുടെ മരണത്തിന്റെ പേരിൽ വിവാദത്തിലായ ഹോട്ടലാണ് ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 80. ഹോട്ടലിലെത്തിയ തന്നെയും മകളെയും വലിച്ചഴിച്ചു കൊണ്ടുപോയി ലഹരി പദാർത്ഥം കഴിക്കാൻ നിർബന്ധിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുമാണ് അമ്മയും മകളും നൽകിയ പരാതിയിൽ പറയുന്നത്. ഭീഷണി ഭയന്നാണ് പരാതി പറയാൻ വൈകിയതെന്നും ഇവർ മൊഴി നൽകി. റോയി വയലാട്ടിന്റെ സഹായി അഞ്ജലി തങ്ങളെ കോഴിക്കോട് വെച്ചാണ് പരിചയപ്പെട്ടതെന്നാണ് അമ്മയുടെയും മകളുടെയും ആരോപണം. ജോലി വാഗ്ദാനം ചെയ്താണ് തങ്ങളെ അഞ്ജലി കൊച്ചിയിലേക്ക് ക്ഷണിച്ചത്. പിന്നീട് ബിസിനസ് ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം നമ്പർ 80 ഹോട്ടലിൽ എത്തിക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു.